സ്നേഹമായിട്ടാണ് കാലെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് കൊണ്ട് അവള് സ്നേഹമായി അപ്പുറത്തും ഇപ്പുറത്തും അല്ല, ഇത് കാലയുടെ വീടും അനലിന്റെ വീടും അതല്ലേ. അവരങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അവരിവിടെ സ്നേഹിച്ച് രണ്ടര കൊല്ലം അവര് ഈ വീടിനപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചു. അന്നേരം ഒരു കുട്ടിയുണ്ടായി. അവളെ പ്രസവിച്ച് അവിടെ അമ്മയുണ്ട് അച്ഛനുണ്ട്. അവര് പ്രസവം ഒക്കെ എടുത്ത് വാടകയ്ക്ക് താമസിച്ച സമയത്ത് അവര് തമ്മില് ഒരു പ്രശ്നവും ഇല്ല, സ്നേഹമായിട്ട് തന്നെയാണ്. അവരവിടെ വാടകയ്ക്ക് അങ്ങനെ താമസിച്ചോണ്ടിരിക്കുമ്പം ഇവരിവിടുന്ന് കുഞ്ഞു പറന്നു കഴിഞ്ഞപ്പം അവളെ ഇവിടുന്ന് കൊണ്ടു. പക്ഷെ അവർക്ക് ആർക്കും മാനസികമായിട്ട് അവളൊരു പുലപ്പെണ്ണാന്നുള്ള ഒരു ഇത് വെച്ചോണ്ട് അവർക്ക് ജാതി പ്രശ്നമായിരുന്നു. അവർക്ക് അതുകൊണ്ട് കൂട്ടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ അവളെ ഇവിടുന്ന് അനില് ബലത്താൽ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ താമസിച്ചെങ്കിലും അവിടെ അവന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടമല്ലായിരുന്നു. അന്നേരം അവരിവിടെ വന്നിച്ച് പറഞ്ഞു, പിന്നെ അവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ബലത്താൽ അവിടെ താമസിപ്പിച്ചിരിക്കുമായിരുന്നു. രണ്ടര വർഷത്തോളം അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ കലയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഈ കലയെ കാണാതായത് എന്നാണെന്നെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല മനെ. അങ്ങനെ അവരാ പറഞ്ഞത് കല ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. പക്ഷെ എവിടാ പോയതും ആരുടെ പോയതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഈ പറഞ്ഞ വ്യക്തികളെ അല്ല ഇവര് കൂട്ടിച്ചേർക്കുന്നതാണ്. അവന് അവക്ക് സ്വർണം കൊണ്ടുപോകാൻ അവിടെ സ്വർണ്ണമുള്ള വീടും അല്ലായിരുന്നു. അവര് സാമ്പത്തികമായിട്ട് വലിയ കാശുകാരൊന്നും അല്ലായിരുന്നു. പിന്നെ അവന് ഈ ജോലിക്ക് പോയി, പിന്നെ ഈ നല്ല നന്ദേ കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. അങ്ങനെ 10-40 പവന്റെ ആഭരണങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും അവർക്ക് അങ്ങനെയുള്ള ശേഷിയുള്ളവരൊന്നും അല്ല. പിന്നെ ഇങ്ങനെ ഇവര് പറയുന്നതാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയെന്നൊക്കെ ഇവര് പറയുന്നതാണ്. പിന്നെ ഇവർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് മക്കളെ പറയുന്നത്, അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു. അവര് തന്നെ ഈ കണ്ടതും കേട്ടതും ഒക്കെ അവര് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ അവിടെ ആങ്ങളയോട് സ്നേഹമായിട്ട് പെരുമാറുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ അനിൽ എന്ന് പറയുന്ന വ്യക്തി. ഈ കലയുടെ ആങ്ങളമാരുമായിട്ട് ഇയാളെ സ്നേഹത്തെ ഇപ്പഴേ ഈ പോകുന്നിടം വരെ അവന് ഇപ്പൊ ഈ 2-3 മാസം ഗൾഫിന് പോകുന്നിടം വരെ ഇവനെ മിണ്ടുക എടുക്കുകയൊക്കെ. മറ്റേ മറ്റൊരു വേറൊരു ആങ്ങളയുണ്ട്, അവന് സംസാരശേഷി ഉള്ളവനല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹബന്ധമൊക്കെ ഇവനിങ്ങനെ നടിച്ച്. എന്നിട്ട് ഇവര് തന്നെയാണ് പറയുന്നത് കല കായംകുളത്ത് വെച്ച് കണ്ടു, പിന്നെ മണ്ണാർശാ വെച്ച്. ഈ അനിലിന്റെ വീട്ടുകാർ തന്നെയാണ് പറയുന്നത് ഇത്. അല്ലെ ഞങ്ങൾ ഈ പറയുന്ന വ്യക്തികളാണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് അവൾ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്, അവൾ ഏതെങ്കിലും കാലത്ത് വരും എന്നാണ് ഞങ്ങൾ എല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല കലയെ കൊന്നു എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. അറിയാ പിന്നെ ഇപ്പൊ ഇവര് ഇങ്ങനെ ഒരു സംഭവം അവരുടെ വീട്ടിൽ നടന്നത് കൊണ്ട് അവരുടെ വീട്ടിൽ നടന്ന ഒരു പെണ്ണ് തന്നെയാണ് ഇത് പുറത്ത് വിട്ടത്. അവരുടെ വീട്ടിലെ ഒരു പെണ്ണ് തന്നെയാണ് ഈ പറഞ്ഞ പ്രമോദ് എന്ന് പറഞ്ഞവന്റെ ഭാര്യയാണ് ഇത് പുറത്തു വിടുന്നത്. അവൻ വെള്ളത്തിന്റെ പുറത്ത് അവളെ ഉപദ്രവിക്കാൻ, അമ്പലപ്പുഴയാണ് അവിടെ വീട്, അവളെ ഉപദ്രവിക്കാൻ അവരുടെ വീട്ടിൽ ചെന്ന് പെട്രോളും ബോംബും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ഉപദ്രവിക്കാൻ ചെന്ന് അങ്ങനെ ഇവൻ കേസിപ്പെട്ട് പിന്നെ ഇവരെല്ലാരും കൂടെ അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വന്ന് ആ ഒരു ദേഷ്യത്തിനാണ് ഇവള് ഇത് ചെയ്തത്. ഇത് ഈ പ്രമോദ് അവരോട് പറഞ്ഞു കലയെ കൊന്നതുപോലെ തന്നെ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അതാണ് ഈ പെണ്ണിന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു ഇത്. അതുപോലെ തന്നെ ഇവര് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇവര് 3 മാസം കൊണ്ടാണ് ഈ ഇവിടെ അന്വേഷണം നടത്തിയെന്ന് ഇവിടെ മേലധികാരി പറയുന്നതേ നമുക്കറിയത്തുള്ളൂ. പിന്നെ ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ 1 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇവിടെ പോലീസ് ക്രൈംബ്രാഞ്ചാണെന്ന് തോന്നുന്നു വന്നത്. പിന്നെ അന്നേരം ഇവരെ 5 പേരെ പ്രതികളാക്കി കൊണ്ടുപോയെന്ന് പറഞ്ഞു. സന്തോഷിനെ, സുരേഷിനെ, പ്രമോദിനെ, ജിനുവിനെ, സോമനെ. ഈ 5 പേരെ കൊണ്ടുപോയപ്പം മാനില് പിന്നെ വിദേശത്തല്ലേ, 5 പേരെ കൊണ്ടുപോയപ്പോ 2 പേര് പുറത്തിറങ്ങി. ഈ 2 പേര് പുറത്തിറങ്ങി. ഈ 5 പേര് നമ്മളല്ലല്ലോ അവരെ പ്രതികളാക്കിയത്, അവരന്വേഷണത്തിൽ കൂടെ അല്ലേ ഇവരെ പ്രതികളാക്കുന്നത്. എന്നാൽ ഇവര് 2 പേരും ഇറങ്ങിയപ്പോൾ ഈ ഇറങ്ങിയ സന്തോഷ് BJP-ക്കാരനാണ്, ഇറങ്ങിയവൻ BJP-ക്കാരനാണ്, സുരേഷ് പാർട്ടിക്കാരനാണ്. ഇവരുടെ ഈ പിൻബലത്തിലാണ് ഇവര് 2 കൂട്ടരും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇവര് 2 പേരും പുറത്തിറങ്ങിയാലേ ഈ കേസുകള് അവര് തുമ്പില്ലാതാക്കി കളയും. ഈ 15 കൊല്ലം ഇവർക്ക് ഇത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാവുന്ന വ്യക്തികളാണെങ്കിൽ ഇവർക്ക് ഇത് കേസ് അവർക്ക് പിടിപാടുണ്ട്. അവർക്ക് പിടിപാട്, നമുക്ക് പിടിപാടില്ല. കലയുടെ ആങ്ങളയ്ക്ക് സാമ്പത്തികമായിട്ടും ഇല്ല. നമുക്ക് പുറത്തിറ നമ്മുടെ കൂടെ പുറത്തു വരാൻ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളവരാരും ഞങ്ങളുടെ കുടുംബത്തില്ല. പിന്നെ നമുക്ക് വേറെ പിൻബലം വരാൻ ഇവിടെ അവനാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്നൊരു ബലവേ ഉള്ളൂ, വോട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാരും അങ്ങനെ തന്നെ. അവനീ പിന്നെ ഒരു കുറച്ചു നാൾ കൊണ്ട് KPMSC എന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നമ്മളെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. ഇല്ല അവർക്കാണെങ്കിൽ ആൾബലമുണ്ട്, കാശുണ്ട്, പിന്നെ മറ്റുള്ള പിന്നിൽ ആൾക്കാർ പ്രവർത്തനത്തിന് ആൾക്കാരുണ്ട്. അന്നേരം നമുക്ക് ആരുമില്ല.
ഈ കുഞ്ഞിന്റെ ഈ കുഞ്ഞിനെ കൊന്നു ഈ സബ്ജക്ട് ടാങ്കിൽ തള്ളിയെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം പോകാനും എടുക്കാനും നമുക്കാരും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ വേറെ പ്രണയം ഉള്ളത് കൊണ്ട് കൊന്ന് ഇങ്ങനെ അങ്ങനെ അവക്ക് അങ്ങനെ അവൾ എല്ലാരോടും സംസാരിക്കുകയും എടുക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞ്. പക്ഷെ അവൾ ഇവിടുന്നല്ല പോയിരിക്കുന്നത്, അവരുടെ വീട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ അവരുടെ വീട്ടുകാർ അറിയാതെ അവരുടെ വീട്ടിലെ തന്നെ സെപ്റ്റിക് ടാങ്കിൽ ഇങ്ങനെ ഒരു മൃതദേഹം കൊണ്ടുപോകുന്നില്ല, അവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ അവര് കുഞ്ഞുകുട്ടിയും വരാതെ അമ്മയും അച്ഛനും എല്ലാവരും അവരുടെ വീടെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ അവരൊരു ഒരു കുടുംബം വലിയൊരു അവര് സ്വയമേ അവരൊരു വലിയ ആൾക്കാരാണെന്നുള്ള ഒരു പാവവും പരിധിയാണ് അവർക്കുള്ളത്. അവർക്ക് അതുകൊണ്ട് ആരും ഞങ്ങളോടൊന്നും ചോദിക്കാനില്ല, ഞങ്ങൾ ആൾബലമുണ്ട്, ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും എല്ലാം ബലം ഉള്ള ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ഒരു അഹങ്കാര ഭാവം അവരുടെ പെണ്ണിനും ആണിനും എല്ലാം ഉണ്ട്. അത് അവര് പുറത്ത് കാണിക്കുന്നുമുണ്ട്. മറ്റുള്ളവർ കല ജാതി പറഞ്ഞ് അവരെല്ലാരും ഉപദ്രവിക്കുമായിരുന്നു. അവരെല്ലാരും അവരിപ്പോഴും പറഞ്ഞല്ലോ, അവരിപ്പോഴും നിങ്ങളെ ന്യൂസിനത് കാണാൻ, അവരുടെ വീടിന്റെ തൊട്ടിപ്പുറത്ത് അവരുടെ ചേട്ടന്റെ മോള് പറയുന്നുണ്ട് അവളൊരു വിലപ്പെണ്ണാന്നുള്ളത്. അവർ പറയുന്നുണ്ട് ന്യൂസിനകത്ത്, അവർ ചോദിക്കുന്ന അവളൊരു വിലപ്പെണ്ണാണെന്ന് അവള് പറയുന്നു. പ്രത്യേകം അവളെടുത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ ജാതിയല്ല, അവള് വേറൊരു ജാതിയാണ്. അന്നേരം അവരുടെ വീട്ടിലും അവർക്കത് അവർക്ക് കുടുംബ പാരമ്പര്യമായിട്ട് അവർക്ക് എല്ലാവർക്കും അങ്ങനൊരു ജാതി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പിൻബലത്തിലാണ് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈ മേളിലിരിക്കുന്ന നീയും കേൾക്കുന്ന നാട്ടുകാരോടും എല്ലാം ഞങ്ങളൊരു പട്ടികജാതി വർഗക്കാരാണെന്നുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലാത്തത്. ഞാൻ ഒരു കുഞ്ഞിനെ കൊന്ന് 10-15 വർഷം അവർ അവരുടെ പേരുടെ സൈഡിൽ തന്നെ ഇട്ടിരുന്നില്ലേ. എന്നിട്ട് ഇപ്പൊ അവര് ഒന്നുമല്ലാത്ത രീതിയിൽ അവർ രണ്ടുപേരിറങ്ങി. ഇവർ രണ്ടുപേരിറങ്ങിയെങ്കിലേ അവരുടെ അനിയന്മാരെ അവർക്ക് പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് ഇപ്പൊ ഇവരെ രണ്ടുപേരെ ഒന്നും അല്ലാത്ത രീതിയിൽ അവര് പുറത്തു വിട്ടിരിക്കുന്നത്. ഈ സന്തോഷം ബി ജെ പി കാരന, അവൻ ആ ഒരാൾ ബലമുണ്ട്, അനിലിന് രാഷ്ട്രീയ ബലമുണ്ട്. അനിലിന് രാഷ്ട്രീയ ബലം അവരെ അങ്ങനെ മോളെ, ഇവര് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇവര് എല്ലാവരും ഇവർക്കെല്ലാം കുറച്ചൊരു രാഷ്ട്രീയമില്ല, ഇവർക്ക് കുറച്ചൊരു രാഷ്ട്രീയമില്ല. ഇവർക്ക് ഏത് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവന്റെ സ്വന്തം ചേട്ടനാണ് സന്തോഷ്. ആ സന്തോഷ് ഇവരെന്തോ ഈ സമുദായത്തിലെ നമ്മുടെ നേതാവ് വെള്ളാപ്പള്ളി ഇവരുടെ നേതാവിന്റെ മോനെ എൻ ഡി എ പോയില്ലേ, അന്നേരം ഒരു കൂട്ടർ ഈ എൻ ഡി എയിലോട്ട് അങ്ങ് പോയപ്പോഴത്തേക്കിനും ഇവര് പാർട്ടി ഇവരെല്ലാം പാർട്ടിയിൽ നിന്നും കുറച്ചുപേര് എൻ ഡി എയിലോട്ട് പോയി. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ ഈ ഇത് പ്രതിയിലെ സന്തോഷിന്റെ ഭാര്യ ഈ കഴിഞ്ഞിടെ എൻ ഡി എ മെമ്പറായിട്ട് 100-100 വോട്ടിനാണോ പോയത്, അവരുടെ കുടുംബത്തോട്ട് തന്നെ മതി. അങ്ങനെ നിൽക്കുക, ഇവർ അന്നേരം എൻ ഡി എ പ്രവർത്തിക്കുന്ന പുള്ളികളാണ്. അന്നേരം ഈ സന്തോഷിന് ഈ പിടിപാടുണ്ട്. സുരേഷ് എന്ന് പറഞ്ഞ ഈ സന്തോഷിന്റെ നേരെ അനിയച്ചാരാണ്, അച്ഛന്റെ അനിയന്റെ മോനാണ്. അന്നേരം അവൻ പാർട്ടി പ്രവർത്തകനാണ്, അന്നേരം അവൻ ആ പാർട്ടിയിലെ പിടിപാടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേച്ചി വിശ്വസിക്കുന്നുണ്ട് ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ ഈ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കലയുടെ തന്നെയാണ്? കലയെ കൊന്നു അവര്, കലയുടെ തന്നെയാണ്. ഇവർ അഞ്ചുപേരും കൂടി തന്നെ ദിവസം കഴിഞ്ഞ് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു ഇയാള്, അത് സഹോദരന്റെ ഭാര്യ പറയുന്നുണ്ട്. 15 അപ്പൊ ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ ഇനി കൊന്നത്? അങ്ങനെ വിശ്വസിക്കുന്നു? അതില്ല, അതെല്ലാരും ആലോചിച്ചൊക്കെ നടത്തിയ കല്യാണം, അതൊന്നുമില്ല. പിന്നെ 15 ദിവസം കൊണ്ട് ഇവർ ആലോചിച്ച് കല്യാണം നടത്തി. അത് പറഞ്ഞ അതാണ് ഇവരുടെ വരുന്നത്. ഇവർക്ക് പിടിപാടുണ്ട്, അവിടാണേലും ഇവിടാണേലും അവരുടെ ആൾക്കാരല്ലേ, അവർക്ക് അതിന്റേതായ പിടിപാടുണ്ട്. ഒരാള് സപ്പോർട്ട് ചെയ്യാനുണ്ട്, അവൻ കുഴപ്പമില്ലാന്ന്. അത് കാശിന്റെ വലിപ്പം കൊണ്ടാണെന്ന് പറഞ്ഞേ അവൻ, അത് അങ്ങനെയാണ്, കുഴപ്പമില്ല. അവൻ ആ കെട്ടിയ പെണ്ണ് അല്ലെ, അവള് വേറൊരാടെ കൂടെ പോയിരിക്കുകയാണ്. ഇവൻ ശുദ്ധനാണ്, പാവമാണ്, നല്ല സ്വഭാവിയാണെന്നുള്ളത് വരുത്തിക്കൊണ്ട് ആ പെണ്ണിനെ വേറെ കല്യാണം കഴിച്ചത് ആ പെണ്ണും വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അന്നേരം പിന്നെ അവർക്കും കിട്ടിയ അവസരമാണ്. ഇറങ്ങിപ്പോയതാണ് ഒരു ഭർത്താവിന് കൂടെ പോയതല്ലേ, ആ കൊണ്ടുവന്നതാണ്. അങ്ങനെ വന്ന വ്യക്തികള് ഇപ്പൊ ഇവര് അവൻ അവിടെ വന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, മൂത്ത മോനും ഉണ്ട് കൂടെ. പക്ഷെ മോനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന അമ്മ ഉണ്ടെന്ന് പറയും. അമ്മ ഉണ്ടെങ്കിൽ നീ ആരെന്ന് വെച്ചാൽ വിളി കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്ന് മോന്റെ കൈ കൊടുക്ക്. അവർ അവന്റെ ഈ പറഞ്ഞ പ്രമോദിന്റെ അച്ഛനും പറഞ്ഞ് പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞു. അവർക്കെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അവര് കലയെ അവിടെ അവര് പോയി കൊണ്ടുവരട്ടെ. ഞങ്ങൾക്കറിയത്തില്ല കല പാലക്കാടുണ്ടോ, എറണാകുളത്തുണ്ടോ, കൊച്ചിയിലുണ്ടോ, കോഴിക്കോടുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിരിക്കുന്ന കല എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്, ഇവിടെ വരും, ഈ മോനെ കാണാൻ വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാനൊക്കെ വരുമെന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഇവർ അഞ്ചു കൂട്ടരും കൂടെ അഞ്ചു പേരും കൂടെ കൂടിയാണ് കൊന്നിട്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കലയെ കൊന്നെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അതൊന്നും അവരാരും പുറത്ത് പറയാതെ അവരുടെ ജീവനല്ല, അവരുടെ സംരക്ഷണേ അവർക്ക് നോക്കണ്ടേ, അത് അവർ ചെയ്തത്. ഇപ്പൊ ആ അഞ്ചു പേരില് രണ്ടുപേര് പ്രതികളല്ലെന്നും പറഞ്ഞ് ഇറക്കിയിരിക്കുക. അന്നേരം ഇത് നമ്മൾ പിന്നെ ഇതിനൊക്കെ പ്രതികരിച്ചാൽ നമ്മുടെ പുറകിലും നമുക്കാരും സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊന്നിട്ടും അവര് നെളിഞ്ഞ് നടക്കുന്നത് അല്ലേ. അന്നേരം നമുക്കാരാ, നമുക്ക് നമുക്കാരാ ഒരു ബലം തരാൻ ആരാ ഉള്ളത്?
ആരാ ഉള്ളത്? അവർക്ക് ജാതിപരമായി അവരെ സഹായിക്കാൻ അവരുടെ നേതാക്കന്മാരുണ്ട്. നമുക്കില്ല, നമുക്കില്ല. നമ്മള് സാധാരണക്കാരാണ്, നമ്മുടെ പുറയിന് വരാൻ ആൾക്കാരില്ല. അതുകൊണ്ടാണ്. അല്ലാതെ കല ആരുടെ കൂടെ പോയെന്ന് കല പോയത് അനിലിന്റെ കൂടെ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല. ഇതെല്ലാം ഇവര് പറഞ്ഞു വനക്കുന്ന മെനകളാണ് ഈ കേൾക്കുന്നതല്ല. ഇതെല്ലാം ഇവര് പറഞ്ഞുണ്ടാക്കുന്നതാ. അതുകൊണ്ട് ഈ കേൾക്കുന്നവർ പറഞ്ഞ ഇവര് അഞ്ചു പേരും പ്രതികളാണ്, അവര് മൂന്ന് പേരും തന്നല്ല, നാലുപേരും തന്നല്ല പ്രതികൾ. ഈ പറഞ്ഞ സുരേഷും പ്രതിയാണ്, സന്തോഷം പ്രതിയാണ്. സന്തോഷം സുരേഷും വെളിയിൽ ഇറങ്ങിയെങ്കില് അവന്റെ അനിയൻ, അവര് വേറെ ആരുമല്ല, അവരെല്ലാം ചേട്ടന്റെ അനിയന്റെ മക്കളാണ്, ഒരു വീട്ടിലെ മക്കളാണ് അവര്. അതിനകത്ത് ഒന്ന് ഈ പിന്നെ അനിലിന്റെ സഹോദരി ഭർത്താവാണ് സോമൻ, മറ്റേത് അനിലിന്റെ ഈ സന്തോഷിന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ്. ഈ അനിയന്മാർ അങ്ങോട്ട് താഴോട്ടുള്ള മക്കളാണ് ഇവർ ഇത്രയും പേര്. അന്നേരം അവരവരുടെ കുട്ടിയെ രക്ഷിക്കാൻ അവരിറങ്ങും. അന്നേരം ഈ ആൾബലം ഉള്ളവരെ മുന്നേ പുറയിലിങ് മാറ്റുക, പറഞ്ഞ കാണിച്ചില്ലേ? അവരിങ്ങി ഇറക്കുക, അവരുടെ ആ പിൻബലത്തിൽ ഇവരിങ്ങി ഇറങ്ങിയിട്ട് ഇവർക്ക് ഇവിടെ നേതാവ് കളിക്കാൻ. അന്നേരം ഇവർ പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഇവരുടെ സഹോദരങ്ങളെ രക്ഷിക്കാവല്ലോ. അന്നേരം ഞങ്ങൾക്ക് കാര്യമില്ല, ഞങ്ങൾക്ക് കാര്യമില്ലാത്തത് കൊണ്ടാണ്. അല്ല, ഈ കുഞ്ഞിനെ ഇത്രയും ചെയ്തെല്ലാം ചെയ്തപ്പോഴും ഇപ്പോഴും അവര് ഞെളിഞ്ഞു നടക്കുവല്ലേ? ഇവര് മൂന്ന് മാസത്തെ അന്വേഷണത്തിൽ കൂടിയാണ് ഇവരെ അഞ്ചു പ്രതികളെയും കൊണ്ടുപോയിരിക്കുന്നത്. ഇവര് കൊണ്ടുപോയി കഴിഞ്ഞാണ് ഈ നാട് മൊത്തം അറിയുന്നത്, അഞ്ചു പ്രതികളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഇന്നതാണ് കല മരിച്ചെന്നും പറയും. ഇത് ഇവ അധികാരികൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പൊ പറയുന്നത് ഇവര് രണ്ടുപേരും അതിനകത്ത് ഒഴിവാക്കിയെന്ന്. എന്തായാലും കല ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ വീട് വിട്ടിറങ്ങിപ്പോയാൽ ഉടനെ പറയും അവള് മറ്റ ആരോഗ്യക്കുള്ള ഓടിച്ചോടിപ്പോയി. പിന്നെ ആ പുരുഷനോട് സമൂഹത്തിന് ഒരു സഹതാപമാണ് ഉണ്ടാകുന്നത്. പിന്നെ അവൻ സഹതാപത്തിന് ഇതാകുന്നു. പൊതുസമൂഹത്തിൽ അവനൊരു നല്ല മുഖം കിട്ടുന്നു, അവനെ മറ്റൊരാള് വിവാഹം കഴിക്കുന്നു, അവൻ ജീവിക്കുന്നു. ഇവിടെ അതിലേറെ ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനാണ് കൊലപ്പെടുത്തിയത്, ഇതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളാണ്. പണം എടുത്തോണ്ട് പോയെന്ന് പറയുന്നു, പാലക്കാട് ഉണ്ടെന്ന് പറയുന്നു, എറണാകുളത്ത് കണ്ടെന്ന് പറയുന്നു, കായംകുളത്ത് കണ്ടെന്ന് പറയുന്നു. ഇതിലൊക്കെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഈ സഹോദരന്റെ ഭാര്യയെ കലയെന്നും പറഞ്ഞ് വിളിച്ചത് ആരാണ്? ഇതിലൊക്കെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ ആര് രക്ഷപ്പെടാൻ പാടില്ല. കാരണം 15 വർഷം മുൻപ് അനിലിനോടൊപ്പം ഇറങ്ങിപ്പോയ കല എന്ന് പറയുന്ന യുവതിക്ക് എന്താണ് സംഭവിച്ചത്? അത് കൃത്യമായി പുറത്തു വരിക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പലരും ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് എന്ന് തന്നെയാണ് കുടുംബക്കാരും വിശ്വസിക്കുന്നത്. അത് ശരിയായ ദിശയിലേക്ക് തന്നെ ആകട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു.